അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി അൽഫായിദീന ബിറദ്വാ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, ഓരോരുത്തരും മരണപ്പെട്ട് ഖബറിലെത്തുന്ന സമയത്ത് അവിടെപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, മാദാ തഖൂലു ഫീ ഹാദാ റജുൽ. മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ട് ഈ പുരുഷനെക്കുറിച്ച്, ഈ മനുഷ്യനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് എന്ന ഒരു ചോദ്യമുണ്ട് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും മറ്റുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്നത് റൗളാ ഷെരീഫിന്റെ ആ കമ്പൗണ്ടിന്റെ ഉള്ളിലാണ്. മദീനയിൽ മറമാടപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചാണ് ഫോട്ടോ കാണിച്ചുകൊണ്ട്, രൂപം കാണിച്ചുകൊണ്ട് ഈ പുരുഷനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു എന്ന ചോദ്യം ചോദിക്കുന്നത്. എന്നാൽ മോഡേണിസ്റ്റുകളായ പലർക്കും ഈ ചോദ്യവും അതിന്റെ സന്ദർഭവുമെന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ദൂരെ വെച്ചുള്ള ചോദ്യങ്ങളും ദൂരത്തേക്കുള്ള അപേക്ഷകളുമൊക്കെ ശിർക്കും കുഫറുമായി മാറുന്ന ഒരു ഓട്ടോമാറ്റിക് തൗഹീദ് വിഭാവനം ചെയ്യുന്ന വിഭാഗമാണ് ബിദഅത്തിന്റെയും മോഡേണിസത്തിന്റെയും ആളുകളായി വിലസുന്നവർ. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾ ഇവിടെ ഉടലെടുക്കുകയാണ്. എന്നാൽ ഇങ്ങനെ ഒരു ചോദ്യമുണ്ട് എന്ന് ഹദീസുകളിലും മറ്റും രേഖപ്പെടുത്തപ്പെട്ടതുകൊണ്ട് നിഷേധിക്കാനും കഴിയുന്നില്ല. ഇവിടെ തള്ളാനും കൊള്ളാനും വയ്യാത്ത രീതിയിൽ ധർമ്മസങ്കടത്തിലായി ഇരിക്കുകയാണ് ഇത്തരം വിഭാഗക്കാർ. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, കാലം തിരിയാത്ത ഇവർക്ക് ഇതുപോലെയുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ ഓരോന്നോരോന്ന് ഊരാക്കുടുക്കായി ജീവിതത്തിലുടനീളം വന്നുകൊണ്ടിരിക്കും. മരിക്കുന്നതുവരെ പ്രശ്നങ്ങളായിരിക്കും. മഹാന്മാരുടെ മഹത്വമോ അവർക്കല്ലാഹു നൽകുന്ന സ്ഥാനത്തിന്റെ പരിധിയോ അളവുകോലുകൊണ്ടും ബോക്സ് മീറ്റർ കൊണ്ടുമൊക്കെ അളക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വന്നുപെടുന്ന അബദ്ധങ്ങളുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഇതിലുള്ളത്. പക്ഷേ കമ്പ്യൂട്ടർ യുഗത്തിൽ ഇതൊക്കെ നിഷ്പ്രഭമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ സംവിധാനങ്ങൾ എന്നതിനാൽ ഇവരൊന്നും ഈ യുഗത്തിൽ ജീവിക്കാൻ അർഹരല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവർ ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ് എങ്കിൽ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം അതൊരു സ്ഥലത്ത് തന്നെ തളച്ചിടാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹു സർവ്വസ്ഥലത്തേക്കും വ്യാപിപ്പിക്കാവുന്ന ഒരു മഹാശക്തിയാക്കി അതിനെ മാറ്റാൻ കഴിയുമെന്നുള്ള അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ചുള്ള ഒരു ബോധമുള്ളവർക്ക് ഇതിൽ സംശയത്തിന് യാതൊരു അവകാശവുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരേ സമയത്ത് തന്നെ ലോകത്ത് സർവ്വവ്യാപിയാവാനുള്ള പ്രത്യേക കഴിവുണ്ടെന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയം അവതരിപ്പിക്കുന്ന മഹാനായ ഇമാം ഇബ്നു അബി ജംറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്യമുണ്ട്. ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഈ വിഷയം വിശദീകരിക്കുന്നത് നമുക്ക് ഫതാവൽ കുബ്ര രണ്ടാം വാള്യം ഒമ്പതാം പേജിൽ ഇങ്ങനെ കാണാൻ കഴിയും. قال الامام العارف بن ابي جمره ان هذا الرجل المراد به ذات النبي صلى الله عليه وسلم قبرത്തുന്ന സമയത്ത് ഈ പുരുഷനെക്കുറിച്ച്, ഈ മനുഷ്യനെക്കുറിച്ച് നീ എന്ത് പറയുന്നു എന്ന ചോദ്യത്തിൽ പറയപ്പെട്ട ഹാദർ റജുൽ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തടി തന്നെയാണ്. വറുയതുഹാ ബിൽ ഐൻ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നത് കണ്ണുകൊണ്ട് തന്നെയാണ്. ഒഫിഹാദ, ഈ സംഭവത്തിലുണ്ട് ദലീലുൻ, തെളിവുണ്ട്. അലാ അളമി കുദറത്തില്ലാഹ്, അള്ളാഹുവിന്റെ കുദറത്തിന്റെ വണ്ണ വലിപ്പത്തിന്റെ മേലിൽ വ്യക്തമായ ദൃഷ്ടാന്തം ഇതിലുണ്ട്. കാരണം ഇരിന്നാസു, ജനങ്ങൾ, യമൂത്തൂന ഫി സമാനിൽ ഫർദി ഫി അഖ്താരിൽ അർളി, ഒരേ സമയത്ത് തന്നെ ഭൂമിയുടെ പല ഭാഗങ്ങളിലായി, പല കോണുകളിലായി, പല പ്രദേശങ്ങളിലായി ജനങ്ങൾ മരിക്കുന്നു. അലഹ്തിലാഫിഹ ബുഴുതൻ വഖുർബൻ, അവർ മദീനയുമായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടക്കം ചെയ്യപ്പെട്ട മദീനയുമായി അകന്നും അടുത്തും നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഒരേ സമയത്ത് തന്നെ പല ആളുകളും മരിക്കുന്നു. കുല്ലുഹും കരീബം മിൻഹും,
അവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. കാരണമെന്താ? ഇത് അള്ളാഹുവിന്റെ റസൂൽ അടുത്ത് തന്നെയാണ് എന്ന വാദം ഉന്നയിക്കാൻ കാരണം ലിഅന്ന ലഫുലത ഹാദ മാദാ തഖൂലു ഫീ ഹാദർ റജുൽ എന്ന് പറഞ്ഞ പദത്തിലെ ഹാദ എന്ന് പറഞ്ഞ പദം കൊണ്ടുള്ള ഉദ്ദേശ്യം ആ ലഫുള് ആ പദം ലാ തുസ്താമലു അതിന് ഉപയോഗിക്കപ്പെടാറില്ല ഇല്ലാ ഫിൽ ഖരീബ് അടുത്തു നിൽക്കുന്ന സാധനത്തിലല്ലാതെ അടുത്തു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചല്ലാതെ അത് പറയപ്പെടാറില്ല. അതുകൊണ്ട് ലോകത്ത് എവിടെ അടക്കം ചെയ്യപ്പെടുന്ന മയ്യിത്താണ് എങ്കിലും അവന്റെ ഖബറിൽ വെച്ച് ഈ ആൾ എന്ന് ചോദിക്കുന്ന ഹാദ എന്ന പ്രയോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടടുത്ത് നിർത്തിക്കൊണ്ടുള്ള ചോദ്യം തന്നെയാണ്. അപ്പോൾ ഈ ഹാദ എന്ന പദം വന്നതുകൊണ്ട് തന്നെ എല്ലാ ഖബറുകൾക്കും അരികെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതിഷ്ഠിക്കപ്പെടുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രസക്തിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മദീനയിൽ മറവ് ചെയ്യപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രത്യേകമായ ഒരു കഴിവാണ് തന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ആര് മരണപ്പെടുമ്പോഴും അവരെക്കുറിച്ചുള്ള ചോദ്യത്തിന് വിധേയമാക്കപ്പെടുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ റസൂലിനെ പ്രത്യക്ഷപ്പെടുത്തുക, അള്ളാഹുവിന്റെ റസൂൽ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത്. ഇങ്ങനെ ഒരുപാട് കഴിവുകൾ മഹാന്മാർക്കുണ്ട്. ആ മഹാന്മാരിൽ ഏറ്റവും വലിയ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയുള്ളൊരു കഴിവിന് ഇങ്ങനെയുള്ളൊരു സിദ്ധിക്ക് വിധേയമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാത്തിന്റെയും ആസ്ഥാനവും അടിസ്ഥാനവുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അങ്ങനെയുള്ള അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെയൊരു പ്രത്യേകമായ കഴിവ് കൊടുക്കുന്നതിന് തടസ്സമുണ്ടെന്ന് വാദിക്കുന്നത് ആധുനിക ഇസ്ലാമിന്റെ പേരിലുള്ള മോഡേണിസ്റ്റുകൾ മാത്രമാണ്. അല്ലാത്തവർക്കൊക്കെ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ഇങ്ങനെ വിദൂരത്തിലേക്ക് പ്രത്യക്ഷപ്പെടാൻ ഭൌതികമായി തന്നെ ഇന്ന് കഴിയുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ കനിവും കഴിവും നൽകപ്പെട്ട അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രത്യേകമായ അഷ്റഫുൽ ഖൽഖ് എന്ന് പറയുന്ന സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അധികം ഷെരീഫായ മഹത്വമുള്ളവരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരേ സമയത്ത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്നതിനും അള്ളാഹു കഴിവ് കൊടുക്കുന്നതിന് തടസ്സമില്ല. അങ്ങനെ കഴിവ് കൊടുക്കാവുന്നതുമാണ്, അങ്ങനെ കൊടുക്കുമെന്ന് തന്നെയാണ് ഈ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് മഹാന്മാരായ ഫിഖഹിന്റെ പണ്ഡിതന്മാർ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാമുൽ ആരിഫ് ബില്ലാഹിയായ ഇബ്നു അബി ജംറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാണ് എന്ന് ഫതാവൽ കുബ്ര രണ്ടാം വാല്യം 9-ാമത്തെ പേജിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോഡേണിസ്റ്റുകൾക്ക് ആധുനിക ലോകത്ത് ജീവിക്കാൻ യാതൊരു അർഹതയുമില്ല. അവർക്ക് ഏതെങ്കിലും കലിയുഗത്തിലേക്കോ അല്ലെങ്കിൽ പ്രാചീന യുഗത്തിലേക്കോ വണ്ടി കയറാനുള്ള സാഹചര്യമായിരിക്കുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്. വാഹു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.